ഹായ് ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി മൂവി. കൊണ്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ്. സിനിമയുടെ പേര് ഡാർക്ക് ലൈറ്റ്. സിനിമയുടെ വള്ളം കേൾക്കണോ? ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ നായികയും മകളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറി വന്നേക്കുവാണ് താമസിക്കാനായിട്ട്. ആ ഒരു വീട് എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ടൊരു വീടായിരുന്നു. അവിടെ അവരെ കാത്തിരുന്നത് നിഗൂഢമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്താണത്? എന്താണ് ആ വീട്ടിലെ പ്രശ്നം? എല്ലാം നമുക്ക് അറിയണ്ടേ? ആ വിശദമായിട്ട് നമ്മളെല്ലാം കാണാൻ പോവാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആ ഒരു ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഓളും കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടാതെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുകയാണ് രാത്രി സമയം ഒരൊറ്റപ്പെട്ട വീട്. ആ വീട്ടിൽ ഒരു സ്ത്രീ ഒരു തോക്കും പിടിച്ച് നടക്കുവാണ്. നടക്കുന്ന സമയത്തെല്ലാം മകളെ വിളിക്കുന്നുണ്ട്, എമിലി നീ എവിടെയാ, നീ എവിടെയാ. ഈ ഒരു സമയം മകളാവട്ടെ പേടിച്ച് എങ്ങോട്ടൊക്കെയോ മാറുന്നു. ആ സ്ത്രീ അവർ ഓരോ മുറിയിലും മാറി മാറി നോക്കുവാണ്. ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. ഈ ഒരു സമയം മുകളിൽ തൻ്റെ റൂമിലേക്ക് ആരോ വരുന്ന പോലെ ആ കുഞ്ഞിന് തോന്നുവാണ്. ഓടിച്ച് ആ ഡോർ അടയ്ക്കുന്നു, പേടിച്ച് മാറി നിൽക്കുവാണ്. നമ്മളെ കാണിക്കുന്നു ആ ഡോറിൽ ആരോ ശക്തിയായി ഇടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഡോറ് ശക്തിയായിട്ട് തുറന്നു വരുന്നത് ആ സ്ത്രീ തന്നെയായിരുന്നു. എമിലിയെന്ന് വിളിച്ചാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ആ കുട്ടി പേടിച്ച് വേറെ റൂമിലായിട്ട് കയറുവാണ്. അതൊരു ലിഫ്റ്റായിരുന്നു, അതുപോലെ താഴത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം ഈ സ്ത്രീ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നു. ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തതും എന്തോ രൂപം അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. പേടിച്ച് ബാക്കിലേക്ക് നിന്നും ആ സ്ത്രീ വന്ന് ആ കുഞ്ഞിൻ്റെ മട്ടം പിടിക്കുവാണ്. കൊച്ചു അലറി കരയുന്നു. അപ്പോഴത്തേക്കും പുറയിലായിട്ട് എന്തോ ഒരു ശബ്ദം, തിരിഞ്ഞു നിന്ന് ഒരൊച്ച വെടി, ആരോ ഒരാൾ വെടിയേറ്റ് വീഴുന്നു. അടുത്തേക്ക് ചെന്നതും ആ കുഞ്ഞു വിളിക്കുകയാണ്, ഡാഡി. ആ കുഞ്ഞു ഡാഡിയാണ് അവിടെ വെടിയേറ്റ് കിടക്കുന്നത്. ആ ഒരു സമയം തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആ സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നു, ഒരൊച്ച വെടി, മമ്മി അരുതെന്ന് ആ കുഞ്ഞു വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും വെടി വച്ചിരുന്നു. സീൻ കട്ടാവുന്നു. നമ്മളെ കാണിക്കുകയാണ് പോലീസെല്ലാം അവിടെ എത്തേക്കുവാണ്. ആ പരിക്കേറ്റ ആ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ വഴി ഇവളോട് പറയുന്നുണ്ട്, എവിടെ എൻ്റെ കുഞ്ഞ്, എവിടെ നീ എന്ത് ചെയ്തു. ആ സ്ത്രീക്ക് ഒന്നും മിണ്ടാനില്ല. ആ സ്ത്രീയെ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ നമ്മുടെ സിനിമ ടൈറ്റിൽ ചെയ്ത് കാണിക്കുകയാണ് ഡാർക്ക് ലൈറ്റ്. അങ്ങ് ദൂരെ ആ ചോളപ്പാടത്തിൻ്റെ നടുവിലുള്ള വീട് കണ്ടോ, ആ വീട്ടിലേക്ക് താമസിക്കാൻ വരുവാണ് നമ്മുടെ നായികയായ ആനിയും മകൾ എമിലിയും. വരുന്നതിൻ്റെ കാര്യം ഇതാണ്, ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി തൻ്റെ പഴയ വീട്ടിലേക്ക്, അതായത് താൻ കളിച്ചു വളർന്ന തൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ട് വന്നേക്കുവാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട്. മകൾ ഓരോന്നോരോന്ന് കണ്ടുകിട്ട് നടക്കുമ്പോഴാണ് ആ ഒരു ലിഫ്റ്റ് കാണുന്നത്. മമ്മി ഈ വീട്ടിലെന്തിനാണ് ഈ ലിഫ്റ്റ് എന്ന് ചോദിക്കുകയാണ്. മമ്മി പറയാണ്, മോളെ അത് എൻ്റെ മുത്തശ്ശിക്ക് നടക്കാൻ വയ്യായിരുന്നു. അപ്പം മുത്തശ്ശിനെ മുകളിലത്തെ മുറി താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണിതാണ് ഇതെന്ന് പറയാണ്. അങ്ങനെ ഓരോരോ കാഴ്ചയെല്ലാം കണ്ട് കുഞ്ഞിന് താമസിക്കാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്ത് അവരവിടെ സെറ്റിലാവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം ആ ഒരു ഒറ്റപ്പെട്ട പാടത്തിന് നടുവിൽ നിൽക്കുന്ന ആ ഒരു വീട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അവിടെ ഒരു സ്കെയർക്രൂം വച്ചിട്ടുണ്ട്. ഈ നോക്കൂത്തില്ലേ, ഈ കണ്ണിട്ടാതിരിക്കാൻ, അതെല്ലാം ഉണ്ട്. നമ്മളെ കാണിക്കുകയാണ് രാത്രി കിടന്നുറങ്ങുന്ന ആനി. മകൾ വേറെ മുറിയിലാണ്. ആ ഒരു സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറക്കുവാണ്. ഒരു മുരളച്ച, ഈ ഒരു ഭിത്തിയുടെ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. പക്ഷേ എവിടെ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ആള് ടോർച്ച് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. നോക്കുമ്പം ആ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു. ഇതെങ്ങനെ തുറന്നു അറിയില്ല, ഓടിച്ച് അടയ്ക്കുകയാണ്. ആ ഒരു ഡോറങ്ങ് അടച്ചതും ഇതേ അപ്പുറത്തെ ഡോറിൻ്റെ അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുവാണ്. അത് ആ ലിഫ്റ്റില്ലേ, അതിൻ്റെ ഡോറായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്നു. എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. താഴെ കുനിഞ്ഞു കിടന്ന് അതിനുള്ളിലേക്ക് നോക്കുവാണ്. എന്താണ് അനക്കം? നമ്മളെ കാണിക്കുകയാണ് ഒരു രൂപം പെട്ടെന്ന് അങ്ങ് മാറുവാണ്. ആളെ ഞെട്ടി ബാക്കിലേക്ക് നിൽക്കുന്നു. ആ ഒരു സമയം തന്നെ അടച്ച ഡോറ് വീണ്ടും തുറക്കുവാണ്. ഓടി അങ്ങോട്ട് ചെല്ലുന്നു. ആ ഡോറ് പിന്നെയും അടയ്ക്കുന്നു. അത് അടച്ച നിമിഷം തന്നെ വീണ്ടും ആ ഒരു ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ആവുകയാണ്. അങ്ങോട്ട് ചെല്ലുന്നു, ടോർച്ചും അടിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നതും ശക്തമായിട്ട് ആ ഡോറങ്ങ് അടയുകയാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് പ്രസൻറ്റ്. ഇപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് നമ്മുടെ ആനി. ആനിയെ ചോദ്യം ചെയ്യുവാണ് അവിടുത്തെ ഷെറീഫ്. ആ നാട്ടിലെ പോലീസിനെ വിളിക്കുന്ന കേട്ടോ ഷെറീഫ് എന്ന്. ആ ഷെറീഫ് ആനിയെ ചോദ്യം ചെയ്യുവാണ്, പറ സത്യം പറ, ആ കുഞ്ഞെവിടെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കെൻ്റെ വീട്ടിൽ പോകണം, എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. നീ പറയുന്ന ഒന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കറിയേണ്ടത് സത്യമാണെന്ന് ആ പോലീസും പറയുകയാണ്. സീൻ കട്ടാവുന്നു. നമ്മളെ കാണിക്കുകയാണ് വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക്. പിറ്റേ ദിവസം രാവിലെ ആ കുട്ടിയുടെ ഡാഡി വന്നേക്കുവാണ്. വരുന്നു, വാതിൽ തുറക്കുന്നു. മോൾ സന്തോഷത്തോടെ ഓടിച്ച് നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മോൾക്ക് ഡാഡിൻ്റെ ഭയങ്കര ജീവനാണ്. കുഞ്ഞിനൊരു ഡോളർ കൊടുക്കുന്നു. അപ്പം നമ്മുടെ ആനി ചോദിക്കുകയാണ്, നിങ്ങൾ വീക്കെൻഡിലല്ലേ വരാമെന്ന് പറഞ്ഞത്, എന്തിനും നേരത്തെ വന്നതിന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ കാര്യം, ഈ ഡിവോഴ്സ് ആയെങ്കിലും ആഴ്ചയിലെ അവസാന ദിവസം ഈ കുഞ്ഞിനെ കാണാനുള്ള അനുമതി കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾ വരേണ്ടത്, എന്തിനും നേരത്തെ വന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ പറയുകയാണ്, നിങ്ങൾ പുതുതായിട്ട് താമസിച്ച് വന്നതല്ലേ, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആളകത്തേക്ക് കയറുന്നു. കുഞ്ഞ് ആ ഒരു ഡോളും കൊണ്ട് കളിക്കാൻ പോകുന്നു.
ചുറ്റി ചുറ്റി ഓരോന്ന് കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആണി പറയുകയാണ്, ഞങ്ങൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോകുമെന്ന് പറയുകയാണ്. അപ്പം അവർ തമ്മിൽ അത്രയ്ക്കും സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്. അപ്പം എന്താണ്, കൂടുതൽ സമയം നിൽക്കുന്നില്ല ആള്. ഓക്കെ ശരി, കാണാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. സീൻ കട്ടാവുന്നു, നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം. അമ്മയും മകളും ആ ഒരു ചോളപ്പറമ്പിലേക്ക് ഇറങ്ങിയേക്കുവാണ്. എന്തിനാണോ ഒളിച്ചേ കണ്ടേ കളിക്കാൻ. എന്ത് രസാലെ, രാത്രി സമയം, ഒറ്റപ്പെട്ട സ്ഥലം, ഒളിച്ചേ കണ്ടേ കളിക്കാൻ പറ്റിയ സമയം. അപ്പം ആ ഒരു എന്താ പറയുക, ചോളപ്പറമ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കും. അപ്പം ഒരാൾ ഒളിച്ചിരിക്കും, മറ്റേ ആളെ ടോർച്ച് മടിച്ച് കണ്ടുപിടിക്കും. അതാണ് ഗെയിം. അപ്പം രണ്ടുപേരും ഗെയിം സ്റ്റാർട്ട് ചെയ്തു, കുറേ നേരം കളിക്കുകയാണ്. ആ കളിയുടെ അവസാനം ശക്തമായിട്ട് നമ്മുടെ ആനയുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുകയാണ്. എമിലി കണ്ടുപിടിച്ച് സമ്മതിച്ചു, പക്ഷേ ഓഫ് ചെയ്യ, ഓഫ് ചെയ്യ, പക്ഷേ ഓഫാക്കുന്നില്ല. അപ്പോൾ ആൾക്ക് ദേഷ്യം വരുവാണ്. അപ്പം സാധാരണ ടോർച്ച് ലൈറ്റ് അല്ല, അതിശക്തമായ വെളിച്ചമാണ്. എമിലി നീയാണോ, ഓഫ് ചെയ്യ. അത് ഓഫാവുന്നു, പക്ഷേ ഉടനെ തന്നെ തൊട്ടപ്പുറത്തുനിന്ന് വീണ്ടും ലൈറ്റ് വരുവാണ്. ആൾക്ക് അപകടം മണത്തു, ഇത് കുഞ്ഞല്ല. എമിലിയെന്ന് വിളിച്ച് തിരിഞ്ഞു ഓടുവാണ്. പുറകെ ആ ലൈറ്റ് കൊണ്ട് ഓടിയോടി കുറേ കഴിഞ്ഞതും ആ വെട്ടം നിൽക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് എമിലി ആ വീടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കയറി നിൽക്കുവാണ്. മോളേന്ന് വിളിച്ച് ഓടി ചെല്ലുകയാണ് ആ വീട്ടിലേക്ക്. നമ്മളെ കാണിക്കുകയാണ് പിറ്റേ ദിവസം ഷെരീഫ് വന്നേക്കുവാണ് ആനി വിളിച്ച പ്രകാരം. അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഷെരീഫ് പറയാണ് അതുപോലെ പിള്ളേർ ടോർച്ചർ ആയിരിക്കും, സമ്മതിച്ചു, എൻ്റെ കുഞ്ഞ് എങ്ങനെ മോളിൽ വന്നു വീടിൻ്റെ, അത് നിങ്ങൾ പറയാൻ പറയാണ്. അപ്പോഴേക്കും മോൾ അങ്ങോട്ട് വരുന്നു. മോളെ പറ, നീ എങ്ങനെ വീടിൻ്റെ മോളിലെത്തിയത്, വല്ലതും ഓർക്കണ്ടോ എന്ന് പറയാണ്. അപ്പം കുഞ്ഞൊന്നും മിണ്ടുന്നില്ല, പകരം ആ ഒരു പാവക്കുട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ നോ നോ എന്നുള്ള രീതി ഇങ്ങനെ കാണിക്കുവാണ്. അപ്പം എന്താ പറയുക, നോക്കട്ടെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെരീഫ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളെ കാണിക്കുകയാണ്, സമയം പോകുന്നു. ആ ഒരു ചോളപ്പറമ്പിന് മുന്നിലായിട്ട് വന്ന് നിൽക്കുവാണ് നമ്മുടെ ആനി. എന്താണ് സംഭവം, എന്തായിരുന്നു ആ പ്രകാശം, ഒന്നും മനസ്സിലാകുന്നില്ല. മമ്മി എന്താ മമ്മി നിൽക്കുന്നേ, വാ നമുക്ക് അകത്തോട്ട് പോകാന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആനി ചെല്ലുന്നു കുഞ്ഞും വിളിച്ചുകൊണ്ട്, വീണ്ടും അകത്തോട്ട് കയറുവാണ്. നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം, കമ്പ്യൂട്ടറിൽ നെറ്റിൽ എന്തോ സെർച്ച് ചെയ്യാണ്, വേറൊന്നുമല്ല. ഈ ഭൂമിയിൽ നിന്ന് ഈ മുരളച്ച എങ്ങനെ ഉണ്ടാകുന്നു, ഈ പ്രകാശം എങ്ങനെ വരുന്നു, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നോക്കി നോക്കി വരുമ്പം അത് ഒരാളിലേക്ക് ചെന്നെത്തുവാണ്. വാൾട്ട്. വാൾട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഭൂമിയിൽ നിന്നും ഒരു വല്ലാത്ത ശബ്ദം, നിങ്ങളുടെ മുന്നിലായിട്ട് ടോർച്ച് അടിക്കുന്ന പോലത്തെ ഒരു പ്രകാശം, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തേക്കുവാണ്. ആളുടെ പേരും കോൺടാക്ട് നമ്പറും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും പുറത്ത് ആ പ്രകാശം. വേഗം തന്നെ കുഞ്ഞിൻ്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. മകളവിടെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ ശബ്ദം കേട്ട് ആളും ഞെട്ടി എഴുന്നേക്കുവാണ്. എന്താ മമ്മി, ഒന്നുമില്ല, മോൾ കിടന്നെന്ന് പറഞ്ഞിട്ട് നോക്കുവാണ്. ആൾ കാണുവാണ് ആ ഒരു ഫീൽഡിൽ നിന്ന് മൂന്നാല് പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ടോർച്ച് അടിക്കുന്നത് പോലെ. വേഗം താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. പുറത്തിറങ്ങി നോക്കാൻ വേണ്ടിയായിരിക്കും പ്ലാൻ. അങ്ങോട്ട് ചെല്ലുന്ന സമയം തന്നെ ആ ഒരു ലിഫ്റ്റിൻ്റെ വാതിൽ ശക്തമായിട്ട് തുറക്കുവാണ്. നന്നായിട്ട് പേടിയാവുന്നുണ്ട്. പയ്യനെ അടുത്തേക്ക് ചെന്നും അത് ഉറച്ച അടയിൽ ആൾ ഞെട്ടി ബാക്കിലേക്ക് നിൽക്കുന്നു. അപ്പോഴത്തേക്കും കുഞ്ഞങ്ങോട്ട് വരുവാണ്. മമ്മി എന്താ മമ്മി, മോളെ നിന്നോടാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, വേഗം പോ, റൂമിലോട്ട് പോ, മമ്മി വരാതെ വാൽ തുറക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ മുകളിലേക്ക് ആക്കുകയാണ്. ശേഷം ഒരു കത്തി എടുക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ ഒരു ഫീൽഡിൽ നിന്നും ടോർച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ചെല്ലുവാണ്, ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാന്ന് പറഞ്ഞ് ആള് നല്ല ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ആള് മുന്നിലേക്ക് ചെല്ലുന്തോറും ആ ഒരു പ്രകാശം ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതും അത് കെട്ടുപോകുന്നു. തിരിഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ കാണുകയാണ് തൻ്റെ വീടിനകത്ത്. ഇങ്ങേ മുന്നിലായിട്ട് മകൾ നിൽക്കുവാണ്. അങ്ങേ മുന്നിലായിട്ട് ഒരു രൂപം, അതിൻ്റെ തലയിലായിട്ട് എന്തോ ഒരു പ്രകാശം പോലെ അതിങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. മോളേന്ന് വിളിച്ച് ഓടി ചെല്ലുവാണ്. ഡോർ തുറന്ന് അകത്ത് കയറുന്നു. ശേഷം കുഞ്ഞിൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ്. വാതിൽ തുറക്കുന്നു. കുഞ്ഞിന് ഒന്നുമില്ല, ആളവിടെ സേഫായിട്ട് നിൽക്കുവാണ്. കെട്ടിപ്പിടിക്കുന്നു, മോളെ ആരെങ്കിലും നിൻ്റെ അടുത്തേക്ക് വന്നോ? ഇല്ല മമ്മി, ആരും വന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുവാണ് പിറ്റേ ദിവസം ആ ഒരു ഫീൽഡിൽ പോലീസുമായിട്ട് നിൽക്കുവാണ് നമ്മുടെ ആനി. ആളെ ചുറ്റി നോക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് അന്വേഷിക്കാം, സമാധാനപ്പെടുന്നു പറഞ്ഞിട്ട് ആ പോലീസ് പോകാൻ തുടങ്ങുകയാണ്. വണ്ടിയുടെ അടുത്തേക്ക് ചെന്നതും നമ്മുടെ പോള് വരുവാണ്. ആര്, ഹസ്ബൻഡ്. വീക്കെൻഡാണ്, കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. എന്താ എന്ത് പറ്റുന്നത് ചോദിക്കുകയാണ്. ഒന്നുമില്ല, താങ്കളെ ഭാര്യയായിട്ട് സംസാരിക്കുക, കാര്യം മനസ്സിലാവുന്നു പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. പോൾ അകത്തേക്ക് വരുന്നു, ആനിയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ആനി പറയുന്ന കാര്യങ്ങളൊന്നും, ഈ ഒരു ശബ്ദം കേൾക്കുന്നതും ആ ഒരു വെട്ടം, ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ആ പോലീസും വിശ്വസിച്ചിട്ടില്ല, ഇപ്പോൾ ഹസ്ബൻഡും വിശ്വസിക്കുന്നില്ല. അപ്പം കുഞ്ഞിനാണെങ്കിൽ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം വെറുതെ ഒരു തോന്നലാണ്, ഒരു ഹാലുസിനേഷൻ പോലെയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് ആകെ വിഷമമാവുന്നുണ്ട്. ആ ഒരു സമയത്താണ് കുഞ്ഞ് അങ്ങോട്ട് വരുന്നത്. കാണിക്കുകയാണ്, ആടെ മൂക്കിലൂടെ കുടുകൂടാന്ന് ചോര ഇങ്ങനെ ഒഴുകുവാണ്. ആ ഒരു കാഴ്ച കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. ഓടി ചെല്ലുന്നു. പോള് മകളെ ചേർത്ത് പിടിച്ച് ആ രക്തമെല്ലാം തുളച്ചു കൊടുക്കുവാണ്. ആ ഒരു സമയത്തെല്ലാം ആനി നോക്കുന്നുണ്ട്, ഇതെല്ലാം നിന്റെ കുറ്റമെന്നുള്ള രീതിയിൽ. ശേഷം നമ്മളെ കാണിക്കുകയാണ് രാത്രി കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നു. പോള് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അവളോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നാൾ മകൾ നിന്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം. അത്രയും പറഞ്ഞ മുറിവ് ഏൽപ്പിച്ചിട്ട് ആളങ്ങ് പോവുകയാണ്. കുറച്ച് വിഷമത്തോടു കൂടി ആ ഒരു സ്റ്റെപ്പിലിരിക്കുവാണ് നമ്മുടെ ആനി. നമ്മളെ കാണിക്കുകയാണ്, ആള് ഒരു മോട്ടറെല്ലാം ഫിക്സ് ചെയ്യുവാണ്, CCTV ക്യാമറ. കുഞ്ഞാണെങ്കിൽ അപ്പം അറിയാൻ പറ്റും ആ ഒരു ശബ്ദം റൂമിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. രാത്രി എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേക്കുവാണ്. നോക്കുമ്പോൾ ആ ഒരു സ്ക്രീനിൽ നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് അവിടെ ഇല്ല. ഓടിച്ചിരുന്ന് ഡോർ തുറക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് അമ്മയുടെ ഡോറിൻ്റെ മുന്നിലായിട്ട് നിൽക്കുവാണ് എമിലി. മമ്മി ഇന്ന് ഞാൻ മമ്മിയുടെ കിടന്നോട്ടെ, മഹാമോളെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് മകളെ വിളിക്കുന്നു. ചേർത്ത് കെടുത്ത് രണ്ടുപേരും ഉറങ്ങുവാണ്. സമയം വീണ്ടും പോയിക്കൊണ്ടേയിരിക്കുന്നു. ശബ്ദം വീണ്ടും കേൾക്കുവാണ്. കണ്ണു തുറന്ന് എഴുന്നേക്കുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു ടോർച്ചിൻ്റെ വെട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാഷ്റൂമിലേക്ക് ചെല്ലുവാണ്. ചെല്ലുന്ന മുഖമെല്ലാം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് അങ്ങ് പോവുകയാണ്. കറണ്ട് പോയതും ആന കാണുവാണ് ഇട്ടത്തെ രൂപം ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് പോയത് തൻ്റെ മുന്നിലേക്കാണ്. വേഗം ഓടി ചെല്ലുന്നു. അപ്പോഴത്തേക്ക് ആ ഡോറും കൊട്ടി അടയാണ്. പിന്നെ കാണിക്കുകയാണ് അതിനകത്ത് ഒരുപാട് പ്രകാശം ഇങ്ങനും ഇന്നുമാണ്. മോളെ തുറക്ക തുറക്കെന്ന് പറഞ്ഞ് ആ വാതിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആനി. പക്ഷെ ഒരു ശബ്ദവും ഇല്ലാത്ത ആ ഒരു പ്രകാശം മാത്രം. കുറേ നേരം ഇടിച്ചതും ആ വെട്ടങ്ങ് നിൽക്കുവാണ്. നിന്നതും ആ ഡോറങ്ങ് തുറക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് ബെഡിൽ കുഞ്ഞില്ല. എവിടെ പോയി? ആ വീട് മൊത്തം അരിച്ചു പറക്കുവാണ്. ഒരു സ്ഥലത്തും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേഗം പോലീസ് ഇൻഫോം ചെയ്യുന്നു. ആ പോലീസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഷെരീഫിൻ്റെ കാറിന് മുന്നിൽ എന്തോ വരുന്നു. സഡൻ ബ്രേക്ക്. നമ്മളെ കാണിക്കുകയാണ് ആ കുട്ടി അവിടെ നിൽക്കുവാണ്. അതും മൂക്കിലൂടെ ചോര ഒലിപ്പിച്ച് വേഗം അങ്ങോട്ട് ചെല്ലുന്നു. മോളെ നീ എന്താ ഇവിടെ, എന്തു പറ്റി വാ വാ മോളെ വീട്ടിലേക്ക് ആക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാറിലേക്ക് കയറ്റി ഇരുത്തുവാണ്. അപ്പോൾ ആ തുടങ്ങുമ്പോൾ കുഞ്ഞു പറയുകയാണ് പോണ്ട, എനിക്ക് വീട്ടിലിട്ട് പോകണ്ട. അത് കേട്ടതും ഷെരീഫിനാകെ സംശയം. എന്നാലും കുഞ്ഞിനെ നേരെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞ പ്രകാരം അവിടെ ഉമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആനി. കുഞ്ഞിനെ കണ്ടതും ഓടി വരുന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒരു താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഷെരീഫ് പറയുകയാണ് നിൽക്ക്, എനിക്ക് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട്. ഈ കുട്ടിയുടെ മൂക്കിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം ആൾ ഉപദ്രവിച്ചു എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആനി പറയുകയാണ് എനിക്കറിയില്ല, ഇന്ന് പകലും വന്നിരുന്നു, നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറയുകയാണ്. അടുത്ത് ചോദിക്കട്ടെ, ഈ കുട്ടി വീട്ടിലേക്ക് വരണ്ട എന്നോട് പറഞ്ഞു, അതെന്താണ് കാര്യം? എനിക്കറിയില്ല, ഈ അസമയത്ത് എൻ്റെ കുഞ്ഞ് ഈ റൂമിൽ നിന്ന് എങ്ങനെ അവിടെ വന്നു എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയും? അപ്പം പോലീസ് കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് മോൾ എങ്ങനെയാണ് അവിടെ വന്നേ. പക്ഷെ കുഞ്ഞിന് ഒന്നും ഓർമ്മയില്ല. പ്ലീസ് ഞാൻ പൊക്കോട്ടെ, നിങ്ങൾ പൊക്കോളൂ, പക്ഷേ ചൈൽഡ് സർവീസ് ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളിത് കേസാക്കും ഉടനെ തന്നെ എന്ന് പറയുകയാണ്. അപ്പം ഒന്നും മിണ്ടുന്നില്ല. ആൾ വീട്ടിലേക്ക് പോകുന്നു. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് പ്രസൻറ്റ് ആയി. ഷെരീഫ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സത്യം പറ, കുഞ്ഞ് എവിടെ, ജീവനോടെ ഉണ്ടോ, ഇല്ലെങ്കിൽ നീ എവിടെ കുഴിച്ചിട്ടു, സത്യം പറയുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറയുകയാണ്. പ്ലീസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ പോകാൻ അനുവദിക്കൂ, എൻ്റെ വീട്ടിൽ പോകണം, എന്നാൽ മാത്രമേ എനിക്ക് കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നീ രണ്ട് പ്രാവശ്യം വെടിവെച്ചു, ഒന്ന് നിന്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലേക്ക്, രണ്ടാമത്തെ വെടി അത് നീ ആർക്ക് നേരെ വച്ചാൽ ചോദിക്കുകയാണ്. നമ്മളെ കാണിക്കുകയാണ് അന്ന് ആ കുഞ്ഞു നേരെ വെടിവെച്ചില്ലേ, അത് കുഞ്ഞിന് നേരെ അല്ലായിരുന്നു, ബാക്കിലായിട്ട് നമ്മളെ കാണിക്കുകയാണ്. അതേ ഒരു ഭീകര രൂപം. ഇതെന്താണ്, മോൺസ്റ്റർ ആണോ ഏലിയനാണോ നമുക്കറിയില്ല. അതിനെയായിരുന്നു അവൾ വെടിവെക്കാൻ നോക്കിയത്. ആ ഒരു സമയം തന്നെ കുഞ്ഞിനെയും കൊണ്ട് അത് താഴത്തേക്ക് പോവുകയാണ്. അവൾ ഓടി താഴെ ബേസ്മെൻറ്റിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തും അവിടെ കുഞ്ഞുണ്ടായിരുന്നില്ല. താഴെ ആ ഒരു കുഞ്ഞിൻ്റെ പാവ മാത്രം. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അതൊരു മനുഷ്യനല്ല, അതൊരു മൃഗമല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അതിപ്പോഴും ഞങ്ങളുടെ വീടിനകത്തുണ്ട്. എന്നെ ഒന്ന് വിടൂ, ഞാൻ ചെല്ലട്ടെ, എന്നാൽ മാത്രമേ എൻ്റെ കുഞ്ഞിനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളും ഒരു പ്ലീസ് എന്നെ സഹായിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഷെരീഫ് പറയുകയാണ് നീ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മളെ കാണിക്കുകയാണ് ആളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ആളെ ജയിലിലേക്ക് വിടാനുള്ള ഒരുക്കത്തിലാണ്. അവളെ വാനിലിട്ട് കയറ്റുവാണ്. തൊട്ടടുത്ത ഏതോ ഒരു ജയിലിലേക്ക് വിടുവാണ്. അതിനകത്ത് വേറൊരു സ്ത്രീയും ഇരിക്കുന്നുണ്ട്, കുറ്റവാളി. അപ്പം കയറ്റുന്നു, പറഞ്ഞു വിടുവാണ്. നമ്മളെ കാണിക്കുകയാണ് അന്ന് രാത്രി നല്ല മഴയാണ്. ആ മഴയത്തൂടെ പോകുമ്പം ഒരു പാലം എത്തുമ്പം എന്താ പറയുക, ഒരു പശു കുറുക വരുന്നു. അവിടെ കൺട്രോൾ പോകുന്നു, ദേഹക്കിടക്കുന്നു ആ ഒരു വാൻ താഴത്തേക്ക്. ആ ഒരു വീഴ്ചയിൽ രക്ഷപ്പെട്ടത് ആന മാത്രമായിരുന്നു. അവൾ എഴുന്നേൽക്കുന്നു. ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും താക്കോലെടുത്ത് ഹാൻഡ് കഫ് തുറക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പോലീസുകാരെല്ലാം സംഭവ സ്ഥലത്ത് എത്തുന്നു. പക്ഷേ അതിനകത്ത് ഒരു ബോഡി പോലുമില്ല. പോലീസുകാർ പറയുന്നുണ്ട് ബോഡി നല്ല ഒഴുക്കുണ്ടായിരുന്നു, നല്ല രാത്രി മഴയില്ല, അതുകൊണ്ട് ഒഴുകി താഴെ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറയുകയാണ്. അപ്പം അവർ അതിൻ്റെ പുറകെ സെർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമ്മളെ കാണിക്കുകയാണ് ആര് നേരെ വന്നിരിക്കുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് വരുന്നു, കുളിക്കുന്നു, ഡ്രസ്സെല്ലാം മാറുന്നു, ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ തോക്ക് എടുക്കുന്നു, കുറച്ച് ക്യാഷ് എടുക്കുന്നു. ശേഷം ആ ഒരു ഏലിയൻ വരാൻ, അല്ലെങ്കിൽ ആ മോൺസ്റ്റർ വരാൻ വേണ്ടി ആ ഒരു ലിഫ്റ്റിൻ്റെ അവിടെ കസേരയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. രാത്രിയായി. എന്തോ ഒരു ശബ്ദം കേട്ട് ആ കസേരയിരുന്ന് ഉറങ്ങുവായിരുന്നു നമ്മുടെ ആന കണ്ണ് തുറക്കുവാണ്. അപ്പോൾ എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്? എന്താ ലിഫ്റ്റിനകത്തു നിന്നല്ല, അത് കുറച്ച് നീങ്ങിയാണ്. എഴുന്നേറ്റ് ചെന്ന് നോക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് ഒരു പെട്ടി അതിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നൊരു ശബ്ദം പുറത്തുനിന്ന് മനോട് തോന്നി, ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. പിന്നെ നോക്കുമ്പം ആ പെട്ടി അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതിനടുത്തായിട്ട് ചെല്ലുന്നു. താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് വലിയൊരു ഗർത്തം. എത്രമാത്രം ആഴമുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോൾ എറിഞ്ഞ് നോക്കുവാണ്. പക്ഷേ താഴെ ചെന്ന് വീഴുന്നതിൻ്റെ ഒന്നും ശബ്ദം കേൾക്കുന്നില്ല. ഇതെന്താണ് സംഭവം എന്ന് പറയാനായിട്ട് ആൾ തലയായിട്ട് നോക്കുവാണ്.
കണ്ടതൊരു ദുസ്വപ്നമായിരുന്നു. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ്. അപ്പറെ പോലീസുകാർ അന്വേഷിച്ച് ചെല്ലുമ്പം താഴെ ബോഡീസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ ആനയുടെ ബോഡി ഇല്ല. എന്തായാലും കുറച്ചുകൂടെ താഴേക്ക് പോയി നോക്കാം, കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും സെർച്ചിങ് തുടരുവാണ്. ഈ സമയം അപ്പറെ നമ്മളെ കാണിക്കുകയാണ്. ആ വാട്ടിൻ്റെ കോൺടാക്ട് നമ്പർ എടുത്ത് അയാളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അയാളുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആനി. അകത്ത് കയറിയതും ആനി കാണുവാണ് ഒരുപാട് ഒരുപാട് ന്യൂസ് ഈ ചുമര് മൊത്തം ഒട്ടിച്ചു വച്ചേക്കുവാണ്. അതെല്ലാം കുട്ടികളുടെ മിസ്സിങ് കേസായിരുന്നു. ആനിയോട് അവിടെ ഇരിക്കാൻ പറയാണ്. ശേഷം ആ രൂപം, നീ കണ്ട രൂപത്തെക്കുറിച്ച് ഒന്ന് വർണ്ണിക്കാൻ പറയാണ്. അതായത് പടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ പറയുന്നു, അയാൾ വരയ്ക്കുന്നു. അതിനിടയ്ക്ക് മുക്കിന്ന് ഒരുപാട് ചോര അവളുടെയും വരുവാണ്. അവളവിടെ ബോധം കെട്ട് വീഴുവാണ്. കണ്ണു തുറക്കുമ്പം അയാൾ പടം വരച്ച് കഴിഞ്ഞിരുന്നു. അത് അവളെ കാണിച്ചു കൊടുക്കുവാണ്. അതെ, ഇങ്ങനെയാണോ? അവൾ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ഹ്യൂമനോയിഡാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 2000 കുട്ടികളെ വെച്ച് നമ്മുടെ ഇവിടുന്ന് കാണാതെ പോകുന്നുണ്ട്. ഇതൊന്നല്ല, ഒരുപാടുണ്ട് എണ്ണത്തിൽ. ഇതെങ്ങനെ വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം, ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആന ചോദിക്കുകയാണ്, ഇതെന്തിനാണ് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, അവരുടെ ഫുഡാണ് കുട്ടികൾ, വേറൊന്നുമല്ല, കഴിക്കാനല്ല. അവരുടെ ശരീരത്തിൽ നിന്നും ആ ഒരു എനർജി, അത് അവർ ഊറ്റിയെടുക്കും. ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് എനർജിയാണ് കുട്ടികളുടെ എനർജി. അത് വളരെ എളുപ്പത്തിൽ അവർ കരസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതിനാണ് ഇവരിതെല്ലാം ചെയ്യുന്നതെന്ന് പറയാണ്. ആനയുടെ സംസാരത്തിൽ നിന്നും അയാൾ പറയുകയാണ്, നിങ്ങളുടെ കുട്ടി അത് ഒരുപാട് ദൂരത്തില്ല, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. പാന് പറയാണ്, എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കതിനെ കൊല്ലണം, നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറയാണ്. ഞാൻ സഹായിക്കാം, അതിനായിട്ട് നമുക്ക് ഒരു സംഭവം കൂടി കാണണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു മുറിയിലോട്ട് കൊണ്ടുപോവാണ്. ആ മുറിക്കകത്തോട്ട് കയറിയതും ആ ഡോർ അയാളങ്ങ് അടയ്ക്കുകയാണ്. ഒരു ക്ഷമയും ചോദിക്കുന്നു, വേറൊന്നുമല്ല, ഇവള് അതിനെ കൊല്ലണം എന്ന് പറയുന്നു. അയാൾക്ക് അതിനെ കൊല്ലാതെ കിട്ടണം. അതിനായിട്ട് ഇയാൾ സ്വയം ഇറങ്ങി തിരിക്കാൻ പോവുകയാണ്. അപ്പം ഒരു ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവൾ അതിനകത്താക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്, പക്ഷേ ആരും കേൾക്കുന്നില്ല. നമ്മളെ കാണിക്കുകയാണ് ആ ചുമര് നിറച്ചും ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണാതായ കുട്ടികളുടെ. നമ്മുടെ വാട്ട് അവളുടെ വീട്ടിലെത്തേക്കുവാണ്. കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു ബാഗൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. അപ്പം നോക്കുകയാണ് ആ ഒരു ജീവി എവിടെയെന്നുള്ള കാര്യം. ആ ഒരു സമയത്താണ് പുറത്തുനിന്ന് ഒരു ലൈറ്റ് എന്താ കണ്ണിലേറ്റ് അടിക്കുന്നത്. ആ ഒരു ലൈറ്റ് ഒന്നല്ല രണ്ടല്ല പലതുണ്ട്. ആൾക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. വീടിനകത്തോട്ട് കയറുന്നു, ഡോർ അടയ്ക്കുന്നു. അടച്ച് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് വീടിനകത്തും ഒരു പ്രകാശം. ഒരുപാട് ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ബാക്കിൽ പൊങ്ങി വരുന്നു ഒരൊറ്റ വീശുകൈ. ആളുടെ മുഖമൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ അങ്ങ് മുറിയുകയാണ്. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, ആദ്യം ജീവൻ പിന്നെ റിസർച്ച്. ആൾ പുറത്തേക്ക് ഇറങ്ങുന്നു, കാറെടുക്കുന്നു, ഓടിച്ച് പോവുകയാണ്. ആ ഒരു സമയം കാറിനകത്തും വരുവാണ് ഒരു ജീവി. വരുന്നു, പിടുത്തിവിടുന്നു, പിന്നെ എന്താ പറയുക, ഒരു കുറ്റിക്കാളെ കിട്ടിച്ച് കയറുവാണ്. എന്തോ ലക്കുണ്ട്, മരിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങുന്നു, എങ്ങോട്ടോ ഓടുവാണ്. ഓടിച്ചിന്ന് കയറുന്നത് ഒരു ട്രെയിനിൻ്റെ ബോഗിയുടെ അകത്തേക്കാണ്. അതിനകത്ത് പാത്തും പതുങ്ങിയിരിക്കുകയാണ്. നല്ല പേടിയാവുന്നുണ്ട്, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇറങ്ങിത്തിരിക്കാനായിട്ട്. അപ്പം അതിക്കോടെ നടക്കുന്ന നമ്മളെ കാണിക്കുന്നുണ്ട്. അത് പോയി എന്ന് വിചാരിച്ചിട്ടാവണം ആൾ ആ ബോഗിയിൽ നിന്ന് പുറത്തേക്ക് ചാടുവാണ്. പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. മുന്നിലേക്ക് വരുവാണ് ആ ഒരു മോൺസ്റ്റർ. വരുന്നു, പിടുത്തൊടുന്നു, അയാളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു എനർജി എല്ലാം ഊറ്റിയെടുക്കുവാണ്. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, വലിയ ആൾക്കാരുടെ ഊറ്റിയെടുക്കും. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്നത് കുട്ടികളുടെയാണെന്ന് മാത്രം. അപ്പം നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നു, ചണ്ടായിട്ട് അവൾ ഉപേക്ഷിക്കുകയാണ്. നമ്മളെ കാണിക്കുകയാണ് പോലീസ് എല്ലാ സംഭവ സ്ഥലത്ത് വന്നേക്കുവാണ്. ആളെ ഐഡൻറ്റിഫൈ ചെയ്തു, വാട്ടാണ്, അത്യാവശ്യം പ്രസിദ്ധനായിട്ടൊരു ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് നമ്മുടെ ഷെറീഫും ടീമും. അവിടെ ആരുണ്ട്? നമ്മുടെ ആനയുണ്ട്. അപ്പോൾ ആന അവിടെ ഒളിച്ചിരിക്കുവാണ്. ഇവരകത്ത് കയറുന്നു, ഓരോന്ന് നോക്കി നോക്കി വരുവാണ്. ആ ഒരു സമയത്താണ് CCTV ക്യാമറയിൽ നിന്ന് ആനി ഇവിടെ വന്ന ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടുന്നത്. ഇതിനിടെ ഓരോ മുറിയിലൂടെ കയറി ഇറങ്ങി നമ്മുടെ ഷെറീഫ് ആന നിൽക്കുന്ന ആ റൂമിൽ കയറിയിരുന്നു. പക്ഷേ ആനയുടെ അടുത്തെത്താറായായിരുന്നു. അപ്പോഴത്തേക്ക് മറ്റ് പോലീസുകാരും വിളിച്ചുകൊണ്ട് ആൾ അവിടെ നിന്ന് മാറി. എന്തായാലും ആ വാതിൽ തുറന്നു കിട്ടിയ സ്ഥിതിക്ക് അവൾ അവിടെ നിന്ന് ചാടുവാണ്. അവൾ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. എന്തായാലും പോലീസിന് മനസ്സിലായി ആന ഇവിടെ വന്നിട്ടുണ്ട്, അപ്പം ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് അവൾ പോകാൻ സാധ്യത അവളുടെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പം ഇനി പോലീസും അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് ആനി അങ്ങോട്ട് ചെന്നേക്കുവാണ്. കയ്യിലായിട്ട് കുറേ പെട്രോളും തോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കുഞ്ഞിൽ തപ്പി ഇറങ്ങുവാണ്. വീടിനകത്ത് നോക്കി നോക്കി നടക്കുവാണ് ആനി. ആ ഒരു സമയത്ത് പോളും അവിടെ എത്തുവാണ്. അപ്പം അയാൾ കാണാതിരിക്കാനായിട്ട് അവൾ മാറി നിൽക്കുന്നുണ്ട്. അയാൾ തപ്പി തപ്പി ആ ഒരു ലിഫ്റ്റിൻ്റെ അവിടെ വരുവാണ്. അടുത്തെത്തിയതും ആ ലിഫ്റ്റ് അടയുന്നു, തന്നെ താഴത്തേക്ക് പോവുകയാണ്. ആരാ എന്തെന്നൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ വേഗം ബേസ്മെന്റിലേക്ക് ചെല്ലുവാണ്. താഴെ ചെല്ലുന്നു, ആ ലിഫ്റ്റ് ഓപ്പൺ ആക്കുന്നു. അതിനകത്ത് കയറിയതും അതിനകത്ത് ആരുമില്ല. പക്ഷേ ആ ലൈറ്റ്സ് എല്ലാം അപ്പം തന്നെ ഓഫായി പോകുന്നു. മാത്രമല്ല ആ ലിഫ്റ്റ് അടയുകയും ചെയ്യുകയാണ്. ആൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. ടോർച്ച് അടിച്ച് അങ്ങും ഇങ്ങൊക്കെ നോക്കുവാണ്. അപ്പോഴത്തേക്കും ടോർച്ച് കെട്ടുപോകുന്നുണ്ട്. ഒന്നുകൂടി കുലുക്കിയിട്ട് മുകളിലേക്ക് അടിക്കുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് ആ ഒരു ജീവി. പിന്നെ നമ്മുടെ ആന കേൾക്കുവാണ് പോളിൻ്റെ അലറ് കരച്ചിൽ.
പോളിന്ന് വിളിച്ച് താഴത്തേക്ക് ചെല്ലുവാണ്. ആ തോക്കും ചൂണ്ടി ഇരുട്ടിലൂടെ ആ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ലിഫ്റ്റ് ഓപ്പൺ ആക്കുന്നു, പക്ഷേ അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം തന്നെ ബാക്കിൽ നിന്ന് വരുവാണ് ആ ഒരു ജീവി. രണ്ട് വെടി വെച്ചു, പക്ഷെ കാര്യമായിട്ടൊന്നും ഏറ്റില്ല. പക്ഷേ ഇനി ലോഡ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ അതെന്നെ പിടിക്കും. വേഗം അവിടെ നിന്ന് ഊട്ടുവാണ് മുകളിലേക്ക്. അവളുടെ പുറകെയായിട്ട് ആ ഒരു ജീവി എങ്ങനെയോ സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്നു, ആ ഡോറങ് അടയ്ക്കുന്നു. ശേഷം ലോഡ് ചെയ്തിട്ട് ആ ഒരു തോക്കുമായിട്ട് നിൽക്കുന്ന സമയത്താണ് തോക്ക് താഴെ ഇടുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഷെറീഫാണ്. ഷെറീഫ്, നിങ്ങളിവിടെ നിന്ന് പോകൂ, ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പറയുന്നതനുസരിക്ക്. ഇനി ഞാൻ പറയില്ല, നീ തോക്ക് താഴെ ഇട, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വെടി വയ്ക്കുന്നു പറയാണ്. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, ആ തോക്ക് താഴത്തേക്ക് ഇടുവാണ്. ആ ഒരു സമയം തന്നെ ആൾ കാണുവാണ് ഷെറീഫിൻ്റെ ബാക്കിലായിട്ട് ദേ നിൽക്കുന്നു ആ രൂപം. ഇനിയിപ്പോൾ കൂടുതൽ ചോദിക്കാൻ പറയാനൊന്നുമില്ല, ആ ഷെറീഫിനെ ഞെക്കി പിടിച്ചേക്കുവാണ്. ആളിങ്ങനെ ഷോക്ക് അടിച്ചോളം കിടന്നിങ്ങനെ ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ ശരീരത്തിൻ്റെ ഫുൾ എനർജിയും ആ ഒരു ജീവി ഊറ്റിയെടുത്തു. അങ്ങനെ തന്നെ വേണം, നല്ല കാര്യം ഉണ്ടായിരുന്നു. ഷെറീഫിൻ്റെ കാര്യം തീർത്തും. ഇനി ആനയുടെ നേരെയായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്വരക്ഷയ്ക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ലാമ്പ്, അതായത് സ്റ്റാൻഡ്, അതിങ്ങനെ എടുക്കുന്നു, അതിനെ അടിക്കുന്നു. ആ ഒരു സമയത്താണ് മനസ്സിലായത് ഈ ഷോക്ക് അടിക്കുന്ന പോലെ അതിങ്ങനെ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം കറണ്ട് അതിൻ്റെ ശത്രുവാണ്. ആ ഒരു സമയം തന്നെ അത് അവിടെ നിന്ന് പാഞ്ഞെങ്ങോടോ പോവുകയാണ്. ആനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തോക്കിനേക്കാൾ ഭേദം ടേസർ ഗണ്ണാണ്. അതായത് ഷോക്ക് കൊടുക്കുന്ന മെഷീനില്ലേ, അത് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരെണ്ണം എടുത്ത് പോക്കറ്റിൽ ഇടുവാണ്. ശേഷം ആ ജീവി പോയ വഴി അതിൻ്റെ രക്തമെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ചെന്നെത്തുന്നത് ആ ഒരു ലിഫ്റ്റിലെ അതിനകത്ത് ഒരു ഡോറുണ്ട്, അവിടെയാണ്. അവൾക്ക് ഇതുവരെ ആ ഒരു ഡോറിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. എന്തായാലും ചെല്ലുന്നു, അത് പൊക്കി നോക്കുന്നു. ആ ലിഫ്റ്റിൽ കയറിയിട്ട് താഴത്തേക്ക് പോവുകയാണ്. അത് താഴെത്തി കഴിയുമ്പം വീണ്ടും അത് പൊക്കി നോക്കുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് ഒരു ഗുഹ. ആ വീടിനകത്ത് അതിൻ്റെ സാമ്രാജ്യം, അതിലേക്കാണ് അവൾ ചെല്ലുന്നത്. നമ്മളെ കാണിക്കുകയാണ് അതിലൂടെ നടന്നു നടന്ന് പോകുമ്പം കുറേ കുട്ടികളെ ഇതുപോലെ എനർജി എടുത്ത് കൊന്നിട്ടേക്കുന്ന കുറേ കുഴികൾ ഇങ്ങനെ കാണുവാണ്. ശേഷം കുറച്ചങ്ങ് ചെന്നതും നമ്മുടെ പോളും അവിടെ വയ്യാതെ കിടക്കുന്നു. അയാൾ മരിച്ചിരുന്നില്ല, അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പോൾ ആരോട് ചോദിക്കുവാണ്, എന്താണ് ആ സാധനം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയത്, അവൾ ഇവിടെ ഉണ്ട്, വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് അവൾ നോക്കാൻ വേണ്ടി തുടങ്ങുവാണ്. നമ്മളെ കാണിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ആ എനർജി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആ ജീവി ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുവാണ്. പോൾ പറയാണ്, വേറെ വഴിയില്ല, ഒരു കാര്യം ചെയ്യാം, ദാ ഇത് പിടിക്കുന്നു പറഞ്ഞ് ആ കാറിൻ്റെ കീ കൊടുക്കുന്നു. ഞാൻ അവൻ്റെ ശ്രദ്ധ മാറ്റാം, നിങ്ങൾ വേഗത്തിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് അയാൾ എന്തോ ശബ്ദമുണ്ടാക്കി വേറൊരു വഴിക്ക് പോവുകയാണ്. ആ ഒരു സമയം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് നമ്മുടെ ആനി. കുഞ്ഞവിടെ ഏതാണ്ട് മരിക്കാറായ വേണം ഇങ്ങനെ കിടക്കുവാണ്. മോളെ ഒരുപാട് വിളിക്കുന്നു, അവസാനം കണ്ണു തുറക്കുന്നു. അമ്മേ, അമ്മ വന്നോ, എനിക്കറിയാമായിരുന്നു അമ്മ വരുന്നുള്ള കാര്യം. അവർ കെട്ടിപ്പിടിക്കുന്നു. ശേഷം കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ്. ആ ഒരു സമയം അങ്ങോട്ട് പോളും വരുവാണ്. രക്ഷപ്പെട്ട് മൂന്ന് പേർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ ഒരു സമയം തന്നെ അവൻ്റെ ബാക്കിലേക്കായിട്ട് ആ ജീവി വരുന്നു, അവനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. നമ്മളെ കാണിക്കാൻ അങ്ങ് ദൂരെ അവനെ ഇഞ്ചിഞ്ചായിട്ട് കടിച്ച് കീറി കൊന്നുകൊണ്ടിരിക്കുവാണ്. ഇനി വേറെ ഒന്നും നോക്കാനില്ല, കുഞ്ഞിനെ കൊണ്ട് വേഗം മുകളിലേക്ക് കയറുവാണ്. ശേഷം അവളെ കൊണ്ടുവന്ന ആ പെട്രോൾ അത് അതിലൂടെ ഒഴിക്കുന്നു, കത്തിക്കാനാണ് ഭാവം. ആ ഒരു സമയത്ത് അടിയിൽ നിന്ന് ആ ഒരു ഫ്ലോറും പൊളിച്ചുകൊണ്ട് ആ മുകളിലേക്ക് അതിൻ്റെ കൈ വരുവാണ്. അവളുടെ കാലിൽ പിടുത്തോടുന്നു. കുഞ്ഞിനോട് ഓടോ ഓടെന്ന് പറയുന്നുണ്ട്. അമ്മ ഇല്ല, ഞാൻ ഓടില്ല, അമ്മ വരാണ്ട് ഞാൻ ഓടില്ല എന്ന് കുഞ്ഞും പറയാണ്. പ്ലീസ് മോളെ ഓടുന്നു പറയുന്നു. ആ ഒരു സമയം തന്നെ ആ ജീവി അവളെ പിടുത്തോടുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ആ എനർജി ഇങ്ങനെ എടുക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയോ കൈ എത്തിച്ച് ആ ടേസർ ഗണ്ണിങ് എടുക്കുന്നു, അവൻ്റെ കഴുത്തിൽ തന്നെ വയ്ക്കുന്നു. പിടിവിടാതെ രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു സമയം തന്നെ തോക്കെടുക്കുന്നു, രണ്ട് വെടി. അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ്, മോളെ പുറത്തേക്ക് നിൽക്ക്, അമ്മ ഇപ്പം തന്നെ വരാം, സത്യം വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പുറത്താക്കുന്നു. ശേഷം ആ ലൈറ്റ് എടുക്കുന്നു, ഓണാക്കുന്നു, ഒന്നെറിയുന്നു. അവിടെ നിറച്ച് പെട്രോളായിരുന്നു, അത് കത്താൻ തുടങ്ങുവാണ്. നമ്മളെ കാണിക്കുകയാണ് ആ ജീവി അവിടെ കത്തി അമരാൻ തുടങ്ങുവാണ്. കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ആനി പുറത്തേക്ക് ഇറങ്ങുന്നു, കാറി കയറുന്നു, ഓടിച്ചു പോകുന്നു. അമ്മേ അത് ചത്തു, അമ്മേ അത് ചത്തു മോളെ, അവർ ആശ്വാസത്തോടുകൂടി പോവുകയാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. നമ്മളെ കാണിക്കുകയാണ് ആ നിന്ന് കത്തുന്ന വീട്. ആ വീടിൻ്റെ ലക്ഷ്യം വെച്ച് കുറേ ലൈറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അതൊന്നല്ലല്ലോ, ഒരുപാടുണ്ടായിരുന്നില്ലേ. എന്തായാലും ഇനി എന്ത് നമുക്കറിയില്ല, പക്ഷേ തൽക്കാലം നമ്മുടെ അമ്മയും മകളും രക്ഷപ്പെട്ടു. അവർ ദൂരേക്ക് ഓടിച്ചു പോകുവാണ്. ആ നിന്ന് കത്തുന്ന വീടും ആ വീടിൻ്റെ ലക്ഷ്യം വെച്ച് വരുന്ന കുറേ ജീവികളും ആ ഒരു വെട്ടവും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക കേട്ടോ. നല്ലൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.